ഒരു തലന്റെ പേരിൽ അവരുടെ സംസാരിക്കണം, അത് മലയ ചേച്ചി വേണം എന്ന അങ്ങനെ എടുത്തൊന്ന് പറയട്ടെ. ഞാൻ അക്കൻ്റെ കുളിപ്പം ഞാൻ ഇപ്പോഴും കാര്യങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരോടും ഒരുങ്ങനെയുള്ള ആ ഒരു മനുഷ്യ സ്നേഹം ഗുരുത്വം ബഹുമാനിക്കാനുള്ള ഒരു ആ ഒരു സ്വയം തിരിച്ചറിഞ്ഞ് ബഹുമാനിക്കുന്ന ഒരു കഴിവ്, അതൊക്കെ സിനിമയിലൊക്കെ എത്തി കഴിയുമ്പോൾ പലർക്കും ഭംഗി പോകാറുണ്ട്, മാന്തി പോകാറുണ്ട്. പക്ഷെ എന്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയും, ലാലയുടെ കണ്ടുപിടിക്കണം. വളരെ അഭിമാനമുണ്ട് മോഹൻലാൽ എന്ന പേര് ഉണ്ടായ ഒരു ചിത്രത്തിൽ എന്റെ മകൻ ഇന്ത്യയിലേക്ക് അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ഞാൻ ഭൂതമണി ചെയ്യും മജുവിനേക്കാൻ ഞാൻ അന്വേഷിച്ചു തോന്നണം, ഞാൻ ഡാൻസ് കേട്ടെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് എല്ലാ പടങ്ങളും ഞാൻ മജുവിനെ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ മഞ്ജു അഭിനയിക്കുമെന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷം. അപ്പൊ എല്ലാ കൊണ്ടും ആദ്യത്തെ ദിവസം ആദ്യ ഷോറാണ് ഞാൻ എനിക്ക്. അതുപോലെ രണ്ടു പേരും പ്രൊഡ്യൂസർ അനിലാണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എന്നെ വിളിച്ച് പഠനം ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു ഒരു കുടുംബം പോലെ തോന്നുക, അത്രയും ഒരു ആത്മസുഖം. ഇവിടെ വന്നപ്പോ എല്ലാ ആവശ്യത്തിലും സർവേഷൻ അനുഗ്രഹിക്കട്ടെ, നൂറാം ദിവസം ആഘോഷത്തിലും മാറ്റാം എന്നെ എനിക്ക് തോന്നുന്നു എന്റെ മക്കളൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പേ ലാലി പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറുമായിട്ട് അഭിനയിച്ചു. സത്യം എന്തിനാണ് പീങ്കാമി, അത് മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമാണ്. പിന്നെ ലാലുവിന്റെ ഷോട്ടാർ മുമ്പേ ഇന്ദ്രയ്ക്ക് ജന്മയായിട്ട് തന്നെ ഞാനും അഭിനയിച്ചു. അന്നേ കുറെ കാലം വിദേശവാസമായിരുന്നു എനിക്ക്. ഇപ്പൊ ഏതായാലും സുവർണ്ണുമായിട്ട് ഒരുപാടൊരു എനിക്കത് ഞങ്ങളെ ഒരുങ്ങളുടെ പടം പ്രൊഡ്യൂസ് ചെയ്തു ആദ്യം ഇന്ത്യകൾ കഴിഞ്ഞിട്ട് അതിൽ സാമ്പത്തികമായിട്ട് കുറച്ച് മോശമായപ്പോൾ പഴയ ഇന്നൊരു ചിത്രമുണ്ട്. അപ്പൊ അതിൽ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ചു. അപ്പൊ ലാലിന്റെ അടുത്ത് സത്യം പറഞ്ഞാൽ പോലുള്ള പറഞ്ഞിങ്ങനെ ഇങ്ങനെ സുഹൃത്തെ അഭിനയിക്കുന്ന പറഞ്ഞുള്ളൂ ചേച്ചി പറഞ്ഞാൽ എവിടെ എപ്പോഴാ എന്താ ഞാനത് ആദ്യമേ പറഞ്ഞത്. കാരണം അന്ന് ഇന്നും എന്റെ മൂന്ന് സഹോദരങ്ങൾ വലിയ എളുപ്പമാണ്, പക്ഷെ അത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ആ ഒരു എളുപ്പം പിന്നീട് സുഹൃത്തിന്റെ കുടുംബത്തിൽ വന്നു. എല്ലാ കാര്യത്തിലും ലാലു ആണെങ്കിലും ശാന്തമ ചേച്ചി ആണെങ്കിലും ലാലുവിന്റെ സഹോദരൻ ഞാൻ ഒരേ ക്ലാസ് ഒന്നിച്ച് പഠിച്ചതാണ്, അദ്ദേഹം ഇല്ല. അപ്പൊ അതുകൊണ്ട് കുടുംബപരമായിട്ട് ഒരുപാട് അടുത്ത ബന്ധങ്ങളുണ്ട് ലാലുവുമായിട്ട്. അത് പക്ഷെ പലർക്കും അറിയത്തില്ല. പക്ഷെ ആ ഒരു ബന്ധവും അടുപ്പവും ഇന്നും ലാലു മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്നെ ഒരുപാട് സന്തോഷവതിയാക്കുന്നത്. സുഹൃത്തിന്റെ ആ പിൻഗാമി അഭിനയിക്കുമ്പോൾ ഊട്ടിയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദശരഥം ഷൂട്ടിങ്ങിന് ഊട്ടിയിൽ വരുമ്പോ ലാലു ദേവാലയത്തിൽ സുഹൃത്തിന് നിനക്ക് അഭിനയിച്ചിട്ടുള്ളതാണ്. മിക്കവാറും വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിലായിരിക്കും എല്ലാവരും റോട്ടിലൊക്കെ ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് വീടുമ്പോൾ തന്നെയാണ്. അപ്പൊ അന്ന് ഒരുപാട് നല്ല ഓർമ്മകൾ, വൈകിട്ട് വൈകിട്ട് ഭക്ഷണം കഴിക്കുക, ലാലു നന്നായിട്ട് പാടിയെടുക്കുക, ലാലുവിന്റെ ഡാൻസ് അറിയാം നന്നായിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് എനിക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമ അതിലൊന്നും പറയാൻ മലയാള സിനിമയിലായിട്ട് സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ഈ പറഞ്ഞ ലോക സിനിമയുടെ ചരിത്രം എഴുതുമ്പോഴും അതിലൊന്നാമത് ഇതിന്റെ പേരാണ് മോഹൻലാൽ. അപ്പൊ അത് എല്ലാവർക്കും സിനിമയെ പക്ഷെ എന്റെ ലാലുവിനെ ഞാൻ പറയുമ്പോ ഒരുപക്ഷെ ലാലുവിനെ നന്നായിട്ട് അറിയാം. എന്ത് മനുഷ്യൻ നടക്കുമ്പോഴും ഒരു പുസ്തക പ്രകാശനത്തിനാട്ടെ, ഒരു പടം തുടങ്ങുമ്പോഴാട്ടെ, മകന്റെ പടം തുടങ്ങുമ്പോഴാട്ടെ എപ്പോഴും വിളിക്കും, ഞാൻ പോകാറുണ്ട്. ആ ബന്ധം സുഖമായിട്ടുണ്ടായിരുന്നു, എന്റെ മക്കളോടുണ്ട്, എന്നോട് ഇന്നും ഉണ്ട്, ഇപ്പോഴുണ്ട്. കഴിഞ്ഞ ഒരു ഒന്നര മാസം പോലും ഞാൻ സഹോദരങ്ങളുടെ വീട്ടിൽ പോയിരുന്നു, അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറയാൻ കാര്യം വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ആ ബന്ധങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു കൂട്ടുകുടുംബത്തിലുണ്ടായിരുന്ന ഒരു സ്നേഹ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ നില, അതൊക്കെ ശരിക്കും പറഞ്ഞാല് ഒരു മാതൃകയാക്കി മോഹൻലാലിനെ എല്ലാവരും കൊണ്ടു നടക്കണം. ഈ ഒരു സിനിമ ശരിക്കും തുടങ്ങിയിട്ട് കുറച്ചധികം മാസങ്ങളായി.
ഈ ഒന്ന് എട്ടോ ഒമ്പതോ മാസങ്ങളായിട്ട് പല സ്റ്റേഡിയംസായിട്ടാണ് ഞങ്ങൾ സിനിമ തീർത്തത്. ഈ ഒരു കഴിഞ്ഞ ഈ സിനിമ ഷൂട്ട് ചെയ്ത ഒരു കാലാവധിക്കിടയിൽ ഈ സിനിമയോടൊപ്പം നിന്ന ഫുൾ യൂണിറ്റ് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് ഈ സിനിമ നന്നാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ലാലടിന്റെ നടപടികൾ പറയുന്ന പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ഈ വിഷുവിനാണ് ഏതായാലും സിനിമ വരുന്നത്. വളരെ നല്ലൊരു ഒരു സീസണാണ്. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഇത് ഒരു കംപ്ലീറ്റ് എന്റർടൈനറാണ്, എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. അതുപോലെ തന്നെ സുനീഷ് നായരെ സൂചിപ്പിച്ചതുപോലെ ലാലേട്ടനും അതുപോലെ ലാലേട്ടൻ ആരാധകർക്കും ലാലേട്ടനെ ആരാധിക്കാത്തവരായി ആരുമില്ല. നമ്മൾ എല്ലാവരും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരാണ്. ലാലേട്ടനും ലാലേട്ടൻ ആരാധകർക്കുമുള്ള ഒരു ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് ഈ സിനിമ, ഒരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ. പിന്നെ അമ്മ പറയാനുള്ള ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ സിനിമയിലേക്ക് വരുന്നത് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ്. അത് അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത പടയണി എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടനെ ചെറുപ്പമായിട്ടാണ് ഞാൻ സിനിമയിൽ വരുന്നത്. അതിനുശേഷം ഇത്രയും കാലത്തിന് ശേഷം ലാലേട്ടന്റെ പേരിൽ ഒരു സിനിമ വരുമ്പോൾ അതിന്റെ ഭാഗമാവാൻ സാധിച്ചു, അതിൽ ട്രാഗവേഷൻ ചെയ്യാൻ പറ്റി, മനസ്സിനോട് അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. എല്ലാവർക്കും കണ്ട് രസിക്കാവുന്ന ആസ്വദിക്കാവുന്ന ഒരു സിനിമയായിരിക്കും മോഹൻലാൽ. ഒരു ഫെസ്റ്റിവൽ സിനിമയാണ്, കംപ്ലീറ്റ് ഹ്യൂമർ പാക്കാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിൽ ഹ്യൂമർ സിനിമകൾ വരുന്നത്, പക്ഷെ എപ്പോഴും കൂടുതൽ വരുന്ന സീരിയസ് പടങ്ങളാണ്. അങ്ങനെ വന്നിട്ടുള്ള ഹ്യൂമർ കഥാപാത്രങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മഞ്ജു വരുന്ന തിരിച്ചറിവിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഫുൾ ലെങ്ത് ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്നത്. ഇതൊരു കാര്യം ഈ ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും, ഇപ്പം ഈ സിനിമയാണെങ്കിലും ഇതിലെ കഥാപാത്രങ്ങളാണെങ്കിലും ലാലേട്ടന്റെ പഴയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, അതുപോലെ ഇതിലെ കഥാപാത്രങ്ങളെ കണ്ടാൽ ഒരുപക്ഷെ ലാലേട്ടനെ കണ്ടു മറന്ന സിനിമകളിലെ കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെയുള്ള ഒരു സിനിമയാണ് മോഹൻലാൽ. എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടുന്ന സിനിമയായി തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വൺസ് അഗൈൻ ഇവിടെ വന്നതിന്. എല്ലാവർക്കും കൂടി നന്ദി വെച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഒരു ഔപചാരികതയുടെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഒരു മോഹൻലാൽ എന്ന സിനിമയിലെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കുറെ പേരുടെയും നമ്മുടെയൊക്കെ അഭിമാനമായ ലാലേട്ടന്റെ ചങ്കും ചങ്കിളിപ്പുമായി കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം പല കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് കുറച്ചു പേര് മാത്രമേ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ ഈ ഹർത്താലിന്റെ തടസ്സങ്ങൾക്കിടയിലും. എന്തായാലും അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെയൊക്കെ വൃത്തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരം കൂടെ പറയുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടനോടുള്ള സ്നേഹം, അതുപോലെ നല്ല സിനിമയോടുള്ള സ്നേഹം കൊണ്ട് ഈ ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിൽ ഇറങ്ങി തിരിച്ച ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ടീമാണ് ഈ സിനിമയ്ക്ക് പിന്നിലുള്ളത്. സാജിദാണെങ്കിലും സുനീഷ് ആണെങ്കിലും അനിലാണെങ്കിലും ഷിബു സാർ ആണെങ്കിലും ഇതിന്റെ പിന്നിൽ മാസങ്ങളോളം ഉറക്കമില്ലാതെ പ്രവർത്തിച്ച ഒരുപാട് പേരുടെ കഷ്ടപ്പാടും അത് സന്തോഷം നിറഞ്ഞൊരു കഷ്ടപ്പാടാണ്. പല തടസ്സങ്ങളിലൂടെയും കടമ്പകളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വന്നു. അതിനുശേഷം വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരോ ചുവടും വെച്ച് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നത്തെ ഒരു സായാഹ്നം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടാണ്, ഒരു ഓഡിയോ ലോഞ്ചാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും വീണ്ടും ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും വീണ്ടും കാണാനും സ്നേഹത്തോടെ ഒത്തൊരുമിച്ച് നിൽക്കാനും സാധിച്ച ഈ ഒരു അവസരത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ഈ സിനിമ ഇറങ്ങാനും കാണാനും ഏറെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവരാണ് നമ്മളിൽ എല്ലാവരും. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ട് ഡബ് സ്മാഷ് ഒക്കെ വളരെ തകർത്ത് അഭിനയിച്ച സ്ത്രീകളും എല്ലാ വിജയികൾക്കും ഞാൻ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും വളരെ പ്രതീക്ഷയോടെ, ശുഭ പ്രതീക്ഷയോടെ 14-ാം തീയതിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനകളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പാത്തുകുട്ടി ഇന്ദ്രജിത്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ പൂർണ്ണിമയുടെ ഇന്ദ്രന്റെ മകളായ പ്രാർത്ഥന ഈ ചിത്രത്തിൽ വളരെ ഇപ്പൊ തന്നെ ഏറ്റവും വയറലായി കഴിഞ്ഞിരിക്കുന്ന ഒരു ഗാനം ഇതിൽ ആലപിച്ചിട്ടുണ്ട്. ഏറെ അഭിമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് പ്രാർത്ഥന ഇന്ദ്രജിത്തിനെ സ്വാഗതം ചെയ്യും. ഞാൻ ജീവിച്ചെന്ന് കേട്ടൊരു പേര്, പിന്നെ ആവശ്യമായൊരു പേര്, ഇനത്തോളം ചരിച്ച് കളത്തിൽ ചിരിച്ച് മഞ്ഞ നിറഞ്ഞ പൂവേ
ഇനി മുതൽ